കാലങ്ങളായി തുടർന്നു വരുന്ന ഡ്രൈവിംഗ് പഠന രീതിയെ വ്യത്യസ്തമാക്കുകയാണ് കാര്യവട്ടം ക്യാമ്പസിനുള്ളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. യുവസംരംഭകരുടെ സ്റ്റാർട്ടപ്പായ ഐടേണിന് വലിയ സ്വീകാര്യതയാണ് ഇതിനോടകം ലഭിച്ചത്. ഒരു റിപ്പോർട്ട്. ആധുനിക വാഹനങ്ങളിലെ ക്രൂസ് കൺട്രോൾ മുതൽ ഓട്ടോണമസ് ഡ്രൈവിംഗ് വരെ പരമ്പരാഗത ഡ്രൈവിംഗ് പരിശീലനത്തിന് ഒരു മാറ്റം, അതായിരുന്നു ലക്ഷ്യവും. 3 വർഷം മുമ്പാണ് കാര്യവട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളുമായ 6 പേർ ചേർന്ന് ഈ സംരംഭത്തിനായി മുന്നിട്ടിറങ്ങിയത്. സേഫ് ഡ്രൈവിംഗ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഐടേൺ എന്ന സ്റ്റാർട്ടപ്പ് ഇവിടെ പിറവിയെടുക്കുകയായിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകളെ ആധുനീകരിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചായിരുന്നു തുടക്കം. ഇതിന് ആവശ്യക്കാർ ഇല്ലാതെ വന്നതോടെ ബിടെക് ബിരുദധാരികളായ ജിജോ, ആകാശ്, പാർവതി, പ്രിൻസ്, വൈഷ്ണവ്, അർഷാദ് എന്നിവർ ചേർന്ന് ഡ്രൈവിംഗ് സ്കൂൾ സ്വന്തമായി തുടങ്ങാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ഇതോടെ കാര്യവട്ടം ക്യാമ്പസിൽ അനുവദിച്ച ഗ്രൗണ്ടിൽ പ്രത്യേക ട്രാക്കും സജ്ജമായി. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ 3 ലക്ഷം രൂപ ഗ്രാന്റായി ലഭിച്ചു. 2 പഴയ വാഹനങ്ങളിൽ തുടങ്ങി പുതിയ 5 വാഹനങ്ങൾ ഇന്നിവർക്കുണ്ട്. സ്റ്റിയറിംഗ് ബാലൻസ് ലഭിച്ച ശേഷം റോഡിൽ പരിശീലനം, ബേ പാർക്കിംഗ്, സിഗ്സാഗ്, ആംഗുലാർ പാർക്കിംഗുമൊക്കെ സിലബസിലുണ്ട്. മൊബൈൽ ആപ്പിലൂടെ ഇവിടേക്ക് പ്രവേശനം നേടാം, പഠിക്കേണ്ട സമയവും തിരഞ്ഞെടുക്കാം. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നതാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ജോലി. അതായത് ഡ്രൈവിംഗ് അവരാരും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 70% ആൾക്കാർക്കും ഡ്രൈവ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം, അത് നമ്മുടെ രാജ്യത്ത് മാത്രമുള്ള ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനൊക്കെ ഇപ്പോൾ അവരുടെ സമയത്തിന് ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല അവർക്ക്. അവർ ഡ്രൈവിംഗ് സ്കൂൾസ് പറയുന്ന ആ ഒരു ടൈമിൽ പോകണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് മൊബൈൽ ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ സൊല്യൂഷൻ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഐറ്റേൺ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. അപ്പം ഈ ലേണേഴ്സിന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ലൈസൻസ് അപ്ലോഡ് ചെയ്യുക, ബുക്ക് ചെയ്യുക. പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിൽ മണിക്കൂറുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശീലനത്തിന് ഫീസ് ഈടാക്കുന്നത്. വേഗം പഠിക്കുന്നവർക്ക് ഫീസ് കുറയുമെന്നും സാരം. മോർണിംഗ് ഷിഫ്റ്റ്, രാവിലെ ഫുൾ ടൈം ഷിഫ്റ്റ് ഉണ്ട്. രാവിലെ 6 തൊട്ട് വൈകിട്ട് 3 മണി വരെ, അത് കഴിഞ്ഞ് 4 to 8 സെക്കൻഡ് ഷിഫ്റ്റ് പാർട്ട് ടൈം എംപ്ലോയീസ് ആണ്. അപ്പോൾ എല്ലാവരും ബിടെക് ഗ്രാജുവേറ്റ്സ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ഗ്രാജുവേറ്റ്സിനെ മാത്രമാണ് നമ്മൾ ട്രെയിനേഴ്സായിട്ട് വയ്ക്കുന്നത്. അത് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ക്വാളിറ്റി ട്രെയിനിങ്ങിനാണ്. അപ്പം നല്ലൊരു എഡ്യൂക്കേഷൻ, ഡ്രൈവിംഗ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഗതാഗത വകുപ്പിന്റെ പ്രത്യേക പരാമർശവും ഐടേൺ സ്റ്റാർട്ടപ്പ് നേടിയെടുത്തു. 1000-ൽ അധികം പേരെയാണ് ഇതിനകം ഇവർ ഡ്രൈവിംഗ് പരിശീലിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്റർ ലൈസൻസ് ആണ് ഇവരുടെ ലക്ഷ്യം. സത്യരാജ്, DD News, തിരുവനന്തപുരം.